നമസ്കാരം. ലോക്ഡൌൺ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. സകലമാന സംവിധാനങ്ങൾക്കും ഇളവ് അനുവദിച്ചുകൊണ്ട് എല്ലാ മേഖലയും തുറന്നുവിടുന്ന ഒരു സാഹചര്യം. ഏത് സാഹചര്യത്തിലാണ് ഭരണാധികാരികൾ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടുകൂടി രാജ്യത്തെ മൊത്തത്തിൽ തുറക്കാൻ തീരുമാനിച്ചതെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. പ്രത്യേകിച്ച് ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് തുറക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായി നിഷ്കർഷിച്ച് ചില മാനദണ്ഡങ്ങളും ചില ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് ഈ വിഭാഗത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരേ സമയം 100 പേർക്ക് പ്രവേശനം അനുവദിക്കുന്ന തരത്തിലാണ് ആരാധനാലയങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ലോക്ഡൌൺ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ രാജ്യം സുരക്ഷിതമാണെന്ന് ഒരു സാഹചര്യത്തിലും നമുക്ക് കരുതാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ റിപ്പോർട്ട് തന്നെ പരിഗണിക്കുമ്പോൾ രാജ്യം ഇപ്പോഴും സമൂഹ വ്യാപനത്തിന്റെ ഭയത്തിൽ തന്നെയാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ അടിവരയിട്ട് പറയുന്നുണ്ട്. വരുന്ന മാസങ്ങളിൽ രോഗവ്യാപനത്തിന്റെ കണക്ക് ക്രമാതീതമായി വർദ്ധിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കോവിഡിനെ ഏറെ പ്രതിരോധിച്ച കേരളത്തിലും കാര്യമായിട്ടുള്ള ഇളവുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ തീരുമാനം വരുന്ന സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ തീരുമാനത്തെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടികൾ സ്വീകരിക്കരുതെന്ന് അവർ തലയിൽ കൈവച്ച് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. IMA കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ആരാധനാലയങ്ങൾ തുറക്കാനുള്ള തീരുമാനത്തെ സർക്കാർ നിലവിൽ പിന്തുണയ്ക്കരുത് എന്നുള്ള ആവശ്യവും ഉന്നയിച്ചു. എന്നാൽ ഇതിനെ സർക്കാർ തള്ളിക്കളയുകയാണ്. ഈ തീരുമാനത്തെ ചെവിക്കൊള്ളാതെ തള്ളിക്കളയാണ്. ഒരു കാര്യം സർക്കാർ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കുക, ഓരോ മേഖലയിൽ ഓരോ തീരുമാനം പറയുന്നവർ ആ മേഖലയിലെ വിദഗ്ധർ പറയുന്നതിന് വേണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയമല്ല പ്രധാനം, തെരഞ്ഞെടുപ്പുമല്ല പ്രധാനം. ഇപ്പോൾ മുന്നിൽ കാണേണ്ടത് ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ്. ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഉറപ്പുണ്ടാക്കുക എന്നതാണ് ഓരോ ഗവൺമെന്റുകളുടെയും ഉത്തരവാദിത്തം എന്ന കാര്യം ആരും മറന്നുപോകരുത്. ഇത്തരത്തിൽ ചില കോണുകളിൽ നിന്ന് ചില താല്പര്യക്കാരും ചില സങ്കുചിത ഉദ്ദേശത്തോടുകൂടി പ്രതിപക്ഷവും ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിലെന്ത് പ്രത്യാഘാതമുണ്ടായാലും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ ഒപ്പം നിൽക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷമൊന്നും ഉണ്ടാവില്ല. സർക്കാർ തന്നെ പൂർണ്ണതോതിൽ ആ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ട് വരും. അക്കാര്യം മറക്കാതിരുന്നാൽ ഗവൺമെന്റിന് നല്ലതായിരിക്കും. കാര്യം ഇവിടുത്തെ ആരാധനാലയങ്ങളുടെ പ്രവർത്തന ശൈലി ഒന്ന് പരിശോധിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒരു തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളും അതിനകത്ത് നടപ്പാക്കുക വളരെ ശ്രമകരമാണ്. എത്രത്തോളം ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന കാര്യമൊക്കെ ആര് നോക്കി നടത്തും, അല്ലെങ്കിൽ ആരാൽ നടപ്പാക്കപ്പെടുമെന്നുള്ള കാര്യമൊക്കെ സർക്കാരിന് ആലോചിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭക്തർ വരിക പോവുക ആര് നിയന്ത്രിക്കും, പലയിടത്തും സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒന്നുമില്ല. പിന്നെ 10 വയസ്സിന് താഴേക്കുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ഇവിടെ സന്ദർശനം നടത്താമെന്നാണ് പറയുന്നത്. ആരാധനാലയങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം നമുക്കറിയാം പലർക്കും അതൊരു ആവശ്യമാണ്. ഈ സമൂഹത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമൊക്കെ തന്നെയാണ്. പലർക്കും മനഃശാന്തി കിട്ടുന്ന ഒരു പ്രദേശമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഒരു വലിയ വിപത്ത് നമുക്കുണ്ടായിപ്പോയാൽ ഈ കേന്ദ്രങ്ങൾ മുഖേനയെങ്ങാനും ഒരു വലിയ വിപത്ത് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നാൽ അത് എത്രത്തോളം പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സർക്കാരുകൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാര്യം ഈ ക്ഷേത്രങ്ങളിൽ വരിക എന്നുള്ളത് എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. നിരവധി പേർ വരാം, പല സ്ഥലങ്ങളിൽ നിന്ന് വരാം, പല പ്രദേശങ്ങളിൽ നിന്ന് വരാം. ഇവിടെ 100 പേരൊക്കെ ഒത്തുകൂടി നിൽക്കുമ്പോൾ എത്രത്തോളം സാമൂഹിക അകലം പാലിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ തുടരുത് ഇവിടെ തുടരുത് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറെ വലിയ ചോദ്യമായിട്ട് മാറുന്നത്. കൃത്യമായിട്ട് വ്യക്തി ശുചിത്വമൊക്കെ പാലിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അവിടെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗവ്യാപനത്തിന് വലിയ സാധ്യത കൂടുതലാണെന്ന് IMA വിദഗ്ധർ പറയുന്നുണ്ട്. അത് ഏത് ആരാധനാലയങ്ങളിലായിക്കോട്ടെ, അത് ഹിന്ദു മതവിശ്വാസങ്ങളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസങ്ങളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളുടെ ആയിക്കോട്ടെ, ഏത് ആരാധനാലയങ്ങളായിരുന്നാലും ഇത്തരത്തിൽ പേഴ്സണൽ കോണ്ടാക്ട് വരാൻ വളരെ സാഹചര്യമൊരുങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കുന്നത് നല്ലതാണെന്നാണ് വിദഗ്ധർ പറഞ്ഞു പോകുന്നത്. അതിനെ നമ്മൾ അപ്പാടെ ചെവിക്കൊള്ളാതെ തള്ളിക്കളയുന്നത് അത്ര ഒരു വലിയ സമീപനമായിട്ട് കരുതാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ആലോചിക്കാവുന്നതാണ്, 10 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരെയും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്ന് പറയുന്നു. അവർ വീട്ടിലിരുന്നോട്ടെ, അവിടെ പോയിട്ട് ആർക്കെങ്കിലും രോഗബാധിതരായിട്ട് വീട്ടിൽ ചെന്നാൽ ഇവർക്ക് പകരില്ലെന്ന് ആർക്കാ പറയാൻ കഴിയുക? ഒരുപാട് റീസൺസ് പറയാൻ കാരണം, പല സ്ഥാപനങ്ങൾ തുറന്നു, മദ്യശാലകൾ തുറന്നു, പിന്നെന്തേ ആരാധനാലയങ്ങൾക്ക് പ്രശ്നമെന്ന് പറയുന്നത്. ഈ ബിവറേജസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അതേപടി ഒരു ആരാധനാലയത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. അത് തന്നെയാണ് അതിന്റെ വസ്തുത.
കാര്യം ആരാണ് അവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ നിയോഗിക്കുക ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ വലിയ സെക്യൂരിറ്റി സംവിധാനമുണ്ടോ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ളത് അത്രത്തോളം വലിയ സാമ്പത്തിക ശേഷിയുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഉള്ളത് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ഏതെങ്കിലും വിശിഷ്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഭക്തജനങ്ങൾ ഒത്തുകൂടുകയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സാമൂഹിക വ്യാപനത്തിന്റെ സാഹചര്യം ഒരുങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം ആർ ഏറ്റെടുക്കും എന്നുള്ള ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പല മേഖലയിൽ നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ട് ഇപ്പോൾ തുറക്കേണ്ടതില്ല എന്നുള്ള കാര്യം അത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം നടത്തിയത് പാളയം ജുമാ മസ്ജിദാണ് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പാളയം ജുമാ മസ്ജിദ് എന്നുള്ളത് അവിടത്തേക്ക് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരം ഒഴിവാക്കാനായിട്ട് അവർ തീരുമാനമെടുത്തു കാര്യം നഗരമാണ് ഏകദേശം ലോക്ക്ഡൌണിൽ വലിയ ഇളവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിലേക്ക് ഒരുപാട് പേർ വരുന്നുണ്ട് നിരവധി പേർ പല പല മേഖലകളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പല കൊറോണ മരണങ്ങൾ അല്ലെങ്കിൽ കോവിഡ് മരണങ്ങളും അല്ലെങ്കിൽ വൈറസ് സ്ഥിരീകരിച്ച ഒരുപാട് പേർക്ക് എവിടെ നിന്നാണ് രോഗം പകർന്നത് എന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല അതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാളയം ജുമാ മസ്ജിദിലെ ഇമാം എടുത്ത ഒരു തീരുമാനം വളരെ ശ്ലാഘനീയമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നഗരത്തിൽ വരുന്നവർ പ്രത്യേക പ്രാർത്ഥന നടക്കുന്ന സമയമാണ് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതും ഈ രോഗമുള്ള വ്യക്തിക്ക് അറിയില്ലല്ലോ എനിക്ക് രോഗമുണ്ട് എന്നുള്ള വിവരം പലർക്കും അറിയത്തില്ല രോഗം വരുന്നത് ഒരു തെറ്റായ കാര്യമല്ല പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പബ്ലിക് കോൺടാക്റ്റിൽ ഉണ്ടായ രോഗം ഇത്തരത്തിൽ പള്ളിയിലെ ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് അനുമതി കിട്ടിയതിന്റെ ഭാഗമായി തുറന്നിട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് കൊറോണ ഉള്ളത് അവിടെ വരികയും ഒരു സമൂഹ വ്യാപനത്തിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയാൽ എത്രത്തോളം ഗവൺമെന്റ് സംവിധാനങ്ങൾ ബുദ്ധിമുട്ടണം എന്നുള്ള കാര്യം പറഞ്ഞു തരേണ്ടതില്ല എന്ന് തോന്നുന്നു നമുക്കെല്ലാം പഴയ പടിയിലേക്ക് തന്നെ വരാം പക്ഷേ ആൾക്കാർ തള്ളിക്കയറാനും അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായി എത്തിപ്പെടാനും സാധ്യതയുള്ള മേഖലകളിൽ കുറച്ചു കാലം കൂടി ഒരു നിയന്ത്രണം തുടരുന്നത് എല്ലാവർക്കും നല്ലതാണ് അത് ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിയല്ല എല്ലാവർക്കും നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു ഭവിഷ്യത്ത് വന്നിട്ടേ നമ്മൾ പഠിക്കൂ എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും അതിനെ ചെറുക്കാൻ കഴിയത്തില്ല വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ദീർഘവീക്ഷണമില്ലാതെ ചാടിപ്പുറപ്പെട്ടു പോയിട്ട് ആ മഹാമാരി ഇവിടെ കടന്നു വന്നു പോയാൽ പിന്നെ ഒരു സംവിധാനത്തിനും അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത് ആ സാഹചര്യത്തെ അതിജീവിക്കാൻ ചില കാർക്കശ്യങ്ങൾ വേണമെങ്കിൽ അത് നടപ്പാക്കുന്നതല്ലേ നല്ലത് അത് ഈ നാടിന് നാളെ മനസ്സിലാകും എന്തുകൊണ്ട് അങ്ങനെ ആ തീരുമാനം എടുക്കേണ്ടി വന്നു എന്നുള്ളത് ഇവിടത്തെ തിരിച്ചറിവുകൾ പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും ആ രീതിയിൽ ചിന്തിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമെന്നാണ് പറയാനുള്ളത് അല്ലാതെ ലോക്ക്ഡൌൺ ഇളവുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയന്ത്രണാവിധേയമല്ല നമ്മുടെ സ്റ്റേറ്റിൽ പോലും കേരളത്തിൽ മാത്രം മരണം 15 ഇന്ത്യയിൽ ഒട്ടാകെ എടുത്തു നോക്കുകയാണെങ്കിൽ 6000 കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം വലിയൊരു റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കണം കാര്യം IMA പോലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഡോക്ടർമാരുടെ വിദഗ്ധ പാനൽ ഇത്തരത്തിലൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ചെവിക്കൊള്ളാതെ തള്ളിക്കളയുന്നത് എന്തിന്റെ പേരിലായിരുന്നാലും അത് വലിയ അപകടങ്ങൾ ചിലപ്പോൾ ക്ഷണിച്ചു വരുത്തും ആ ഉത്തരവാദിത്തം ഗവൺമെന്റുകൾ മറക്കരുത് കുറച്ചു ദിവസം കൂടി നമ്മൾ ഈ പിടിയൊന്ന് മുറുക്കി പിടിച്ചാൽ ഈ ദുരിത സാഹചര്യം നമുക്ക് അതിജീവിച്ച് അതിശക്തമായി മുന്നോട്ട് വരാൻ കഴിയും എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യാനുസരണം തന്നെ ഈ മേഖലകളിലെല്ലാം പോകാം അവിടെയൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടാകും ഒരുപക്ഷേ ഈ പിടി ഒരു അയഞ്ഞു പോയാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല എന്ന യാഥാർത്ഥ്യം എല്ലാ സംവിധാനങ്ങളുടെയും ഉള്ളിലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും.